നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലെന ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഗൈസ് ഗൈസ് എന്താ മലയാളം മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ മലയാളം പറയടാ അവിടെ ഇരിക്കേ വൈദ്യുപകരണത്തിലൂടെയുള്ള നിങ്ങളുടെ നിങ്ങളെ കാണാൻ പറ്റുന്ന സംവിധാനത്തിലൂടെ ഇംഗ്ലീഷ് അറിയാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നൊരു ചലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോകുന്ന ചലഞ്ചിന്റെ പേരാണ് സ്പീക്ക് ഓൺലി ഇൻ മലയാളം. യെസ്, നമ്മള് എന്താ പറയാ, മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ നോക്കുക. നമ്മളിപ്പോ എത്ര മലയാളമാണ്, പക്ഷേ മലയാളിയാണ് എന്ന് പറഞ്ഞാലും നമ്മള് എത്ര മലയാളം പറഞ്ഞാലും അതിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ. നമ്മളിപ്പോൾ എന്താ, ജ്യൂസൊക്കെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കണേ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, അതേപോലെ ഇംഗ്ലീഷാണ് പറഞ്ഞെങ്കിൽ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് മൂന്ന് ടാസ്ക് ലെവലുണ്ട്. ഇവനക്കും എന്താ ഗെയിം എന്നറിയില്ല, മൂന്ന് ടാസ്ക് ലെവലുണ്ട്. അപ്പോൾ മൂന്ന് ടാസ്ക് ലെവലിലും പല പല വിധത്തിലുള്ള ടാസ്കുകളായിരിക്കും. അത് വരുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഓക്കെ, അവിടെ വണ്ടി പോയതാണ്. അപ്പോൾ മൂന്ന് ടാസ്കുകൾ വരും. അപ്പോൾ മൂന്ന് ടാസ്കിലും പറയുന്ന വിധത്തിൽ നമ്മൾ അതൊന്ന് മലയാളത്തിലോട്ട് ആക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൺ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഫസ്റ്റ് ലെവല് നമുക്ക് മൂന്ന് പേപ്പർ, അല്ല മൂന്നെണ്ണം അല്ല, നാല് പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ കണ്ട നാലെണ്ണം ഉണ്ട് കേട്ടോ, നാല് പേപ്പർ ഉണ്ട്. അപ്പോൾ ഈ നാല് പേപ്പറിൽ നാല് ഇംഗ്ലീഷ് വേർഡ് അല്ലെങ്കിൽ എന്താ പറയുക, നാല് ഉപകരണത്തിൻ്റെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൻ്റെയൊക്കെ പേര് എഴുതിയിട്ടുണ്ടാവും ഇതിൽ. അതിൻ്റെ മലയാളം ഒന്ന് നമ്മളൊന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടെണ്ണീച്ച് എടുക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നീ ഇതിൽ ഒന്ന് ഒന്നെടുത്തോ, ഒന്നെടുക്കേ, രണ്ടെണ്ണല്ല ഒന്നെടുക്കേ. ആ അപ്പം ഞാനും ഒന്നും എടുത്തിട്ടുണ്ട്. ആദ്യം അവൻ തുറന്ന് നോക്കിക്കോട്ടെ, എന്താണ് കിട്ടിയത്. ആയിക്കോട്ടെ, എന്നാൽ ആദ്യം ഞാനാണ്. അയ്യോ, എനിക്കെന്താ കിട്ടിയിരിക്കുന്നത്, ഡ്രസ്സ്. നമുക്ക് ഫസ്റ്റ് ലെവല് ഭയങ്കര സിമ്പിളാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഡ്രസ്സ് എന്നാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ മലയാളം പറയാനാണ്. എല്ലാവർക്കും ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും അറിയാനാണ് ഡ്രസ്സിൻ്റെ മലയാളം, വസ്ത്രം എന്നാണ്. ലെവല് ഞാൻ അര ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യും, കേട്ട് പഠിച്ചേ. അപ്പോൾ എൻ്റെ ഒന്ന് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, എൻ്റെ അവിടെ കിടക്കട്ടെ. ആ ഇനി എൻ്റെതാണ്. എനിക്ക് എന്താ കിട്ടിയത്, വാവ് ഗൈസ്, എനിക്ക് ഭയങ്കര സിമ്പിളാണ് കിട്ടിയത്. ക്ലോക്ക്, ക്ലോക്കിൻ്റെ മലയാളം പറയൂ. അതാണ് ക്ലോക്കിൻ്റെ മലയാളം, പറയൂ പറയൂ, കേക്കട്ടെ. കേക്കണില്ല, സമയം നോക്കുന്ന യന്ത്രം. കേക്കലേ, ക്ലോക്കിന്റെ മലയാളേ, കേക്കലേ, സമയം നോക്കിണ്ട സത്തമാ. ക്ലോക്കിന്റെ മലയാളം എന്ന് വെച്ചാ ടൈം. അട പൊട്ടാത ഇംഗ്ലീഷ്. ക്ലോക്കിന്റെ സമയം എന്ന് വെച്ചാ ഇപ്പൊ എനിക്ക് എന്തൊക്കെയാണ് അറിയാം ഫീൽ ചെയ്യണത്. സമയം അതല്ലടാ, നമ്മൾ ടൈമിനാണ് സമയം എന്ന് പറയണത്. അപ്പൊ ക്ലോക്കിന് എന്താ നമ്മള് പറയാ, നമുക്ക് നമുക്ക് അറിയണ രീതിയിൽ പറയാ. ഞാൻ പറഞ്ഞത് ക്ലോക്ക് എന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞ വിധത്തിൽ പറഞ്ഞ എന്റെ ബുക്കിൽ എഴുതിയായിരുന്നു. സമയം നോക്കുന്ന യന്ത്രം. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഞാൻ ഒന്നൊരുത്ത് പ്രശീ തുറന്നോ ഫസ്റ്റ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് തുറക്കണം, ക്യാമറ നോക്കി തുറക്കണം. ഇനി എന്റെ തുറക്കുകയാണ് ഫാൻ.
ഫാൻ്റെ മലയാളം എന്താണെന്നാണ് നമ്മളുടെ നമുക്കുള്ള ചോദ്യം. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ. കോൺസെൻട്രേഷൻ പോകുന്നു. ഫാൻ്റെ മലയാളമാണ്. ഫാൻ എത്ര കാലീനോട്? മൂന്നെണ്ണം അല്ലേ? മൂന്നെണ്ണം ആല മൂന്നെണ്ണം ആ മൂന്ന് ഉണ്ടാക്കിയ മൂന്ന് കോലിയിൽ കറങ്ങുന്ന യന്ത്രം. അവർക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? എന്താ പോടൂ പോയി, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞേരം എന്താ, സ്വിച്ച് ബോർഡ്, സ്വിച്ച് ബോർഡിന്റെ സ്വിച്ച് ബോർഡ് എന്തല്ലേട്ടെ, നമ്മളെ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ, അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞു തരണം ഞങ്ങൾക്ക്. അയ്യോ എനിക്ക് പഠിക്കണേ ഭയങ്കര ഓവർ ആക്ടിങ് ആണ്, ഭയങ്കര ഓവർ ആക്ടിങ്. അല്ല എന്റെ ഈ ഡയലോഗിന് ഭയങ്കര ഓവർ ആക്ടിങ് ആണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്നിരിക്കടാ, ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. പോരി, ഇതിന്റെ ബാക്കിൽ നിന്ന് എന്നെ വൈക്കറിയാ. വാ എട വാടാ, എട വാടാ, വാ പറ പറ. Tell me. കേക്കലെ സ്വിച്ച് ബോർഡ്, സ്വിച്ച് ബോർഡിന്റെ മലയാളം പറയാൻ സ്വിച്ച് ബോർഡ് ബോർഡിന് ഭയങ്കര തമാശ. ഇത് പറ, നീ പറ ഓണാക്കുന്ന യന്ത്രം. ലിവർ ഞാനെന്നെ ഈ ഫോണെടുത്ത് തലക്കടിച്ചോണ്ട് ഈ മാതിരി അതൊക്കെ പറഞ്ഞോ. അല്ലെങ്കിൽ ലൈറ്റ് ഓണാക്കുന്ന യന്ത്രം, ലൈറ്റ്, അതിൻ്റെ മലയാളം വേണമല്ലോ. മലയാളം പറയുമ്പോൾ മലയാളം മൊത്തത്തിൽ പറയണമല്ലോ. സ്വിച്ച് ബോർഡിൻ്റെ മലയാളം പറയുമ്പോൾ കൃത്യം മലയാളത്തിൽ പറയണമല്ലോ. അതിൽ ഇംഗ്ലീഷ് ആഡ് ചെയ്യാൻ പാടില്ലല്ലോ. ഓണാക്കുന്ന ഒരു സാധനം. ഓണിൻ്റെ മലയാളം എന്താ? ആ സാധനം ഇവിടെ വെക്കേ, എനിക്കറിഞ്ഞൂടാ. അത് പറയാൻ പറഞ്ഞവരാണ് പറയണ്ട, അല്ലാണ്ട് ഞാനല്ല. ഇനിയിപ്പോ ഞാൻ എനിക്ക് അത്രക്ക് പറയണ നിർബന്ധമാണ് ഞാൻ പറഞ്ഞ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞേ. അപ്പൊ നമ്മള് ഇനി നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം. അപ്പൊ ലെറ്റ്സ് ഗോ ടു ദ സെക്കൻഡ്. നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ രണ്ട് റോളാണുള്ളത്, പേപ്പറിന്റെ റോളാണ് കേട്ടോ. കൈയെടുക്ക്, വേണ്ടോ? രണ്ട് പേപ്പർ റോളാണ്, ഒന്ന് വെരിഞ്ഞിട്ടും ഒന്ന് തടിച്ചിട്ടുമാണ് ഉള്ളത് പേപ്പർ റോൾസ്. അപ്പൊ ഈ പേപ്പർ റോളിൻ്റെ ഉള്ളിൽ എന്താ പറയാ, ഒരു വലിയ സെന്റൻസ് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അത് മലയാളത്തിലായിരിക്കും ഉണ്ടാവുക. ഞാൻ എഴുതിയത് പക്ഷെ എനിക്ക് ഓർമ്മയില്ല കൃത്യം. രണ്ട് വലിയ സെന്റൻസ് ആയിരിക്കും എഴുതിക്കുക. അതിൽ രണ്ട് സെന്റൻസ്, അതായത് മലയാളത്തിലായിരിക്കും എഴുതിക്കുക, പക്ഷെ അതിൽ രണ്ട് സെന്റൻസ് ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ. അപ്പൊ ആ രണ്ട് ഇംഗ്ലീഷ് സെന്റൻസ് നമ്മൾ മലയാളത്തിലോട്ട് ആക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഞാൻ രണ്ടു മണി പറഞ്ഞതാ. വലിയ ഏതാ വണ്ടി? ഓക്കെ, ഫസ്റ്റ് ആരുതാ തുറക്കണേ? ആ എൻ്റെ ഓൾറെഡി തുറന്നു കഴിഞ്ഞു. അപ്പോൾ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ഇതാണ്. ബാൽക്കണിയിൽ ഇരുന്നു ഞാൻ ഫോൺ കണ്ടു. ഇതിൽ രണ്ട് സെൻറ്റൻസാണ് ഇംഗ്ലീഷിലുള്ളത്. ഒന്ന് ബാൽക്കണി, രണ്ട് ഫോണ്. ഒരു കാക്കശല്യം, പോണാക്കെ ആ പറയാൻ കേട്ട്. അതിന് ഇംഗ്ലീഷ് അറിയാം, അല്ലാടി അറിയാം. അതാണ് അത് വന്ന് കുരക്കണ്, കുരക്കല്ലോ. എന്താ കൂക്കണ്? പാടുന്നേ പാറ, ഉത്തരം പാറ. എന്താ പറയണ്ടി? ഇതിന്റെ മലയാളം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നേ, അവർക്ക് അറിയത്തില്ല അല്ലേ പിള്ളേരെ. അല്ല എന്നോട് ഇത് വായിച്ചാലല്ലേ പറഞ്ഞേ. കണ്ടു ആ, അതില് ബാൽക്കണിന്റെയും ഫോണിന്റെയും മലയാളം എന്ന് അങ്ങോട്ട് പറഞ്ഞേ. ഞാൻ ഒന്ന് അങ്ങ് കേക്കട്ടെ. ഹൈ ബാൽക്കണി മൂഡ്, ഹൈ അശബ്ദം.
അസംബന്ധം പറയുന്നു. ബാൽക്കണിന്റെ മലയാളം പറയും. ബാൽക്കണി പോയി 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 മാർക്ക് ബാൽക്കണി ഇംഗ്ലീഷ് സീരിയസ് ആയി പറയും. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാനെ കാണണ്ട ശരിക്കും ഒരു മിനിറ്റ് ശരിക്കും ഞാൻ പറയല്ല പറഞ്ഞു ആ പറയണി പാറണി പാറി കളിച്ചല്ലേ ഉത്തരം കിട്ടാത്ത സ്ഥിതിക്ക് എടാ ഇംഗ്ലീഷിലുള്ള മലയാളം കിട്ടാത്ത സ്ഥിതിക്ക് ഇതിൽ നിന്നും ഈ തൂവൽ സ്പർശം ശേ തൂവൽ അപ്പൊ ഇന്ന് ഇവട്ടോ കാരണം ആ ഫോണ് പറയും മൊബൈൽ അടിച്ചെന്റെ കാരണം നമുക്ക് തന്നാണ്ടല്ലോ ശരി ശരി ഉത്തരം പിന്നെ ബാൽക്കണി എന്തറിയോ ധീരാവി കേട്ടിട്ടുണ്ടോ ആടാ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ രണ്ട് തരാതെ നിക്കണത് എന്റെ പിന്നെ അപ്പൊ നമുക്ക് ഞാനാട്ടോ ഇനി തുറക്കാനേ ആഹാ എനിക്ക് നല്ല നീട്ടുള്ളത് കിട്ടി അവന്റെ ഇത്ര നീളമല്ലായിരുന്നു എനിക്ക് വലിയ നീട്ടുള്ളത് കിട്ടിയത് ഞാൻ എന്റെ കയ്യ് സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ആക്കി അപ്പൊ നമുക്ക് ഇതില് എനിക്ക് സിമ്പിളാണ് എനിക്ക് സിമ്പിളെടുത്തിട്ട് ഞാൻ മുണ്ടായിരിക്കും ഞാനാണ് പറയാനുള്ളത് അല്ലെങ്കിൽ എന്റെ മക്കു അപ്പൊ എനിക്ക് പറയാനുള്ളത് സാനിറ്റൈസറും ക്ലീനുമാണ് ക്ലീൻ്റെ എല്ലാവർക്കും അറിയാം ഞാനാണ് അണു നശീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു വെള്ളപാനീയമാണ് സാനിറ്റൈസർ എന്ന് പറയുന്ന അണു നശീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു ദുർഗന്ധമാണ് എന്താണ് ദുർഗന്ധം ദുർഗന്ധല്ലേ ഇവളൊക്കെ എന്ന് ചെയ്യുന്ന ദുർഗന്ധം അപ്പൊ ഗൈസ് നിങ്ങളെല്ലാരും ചെയ്യുന്നത് സാനിറ്റൈസർ ഉപയോഗിച്ച് ദുർഗന്ധം ചെയ്യുകയാണ് ഗൈസ് അവന്റെ ഒരു വിവരമേ അപ്പൊ നമുക്ക് തേർഡ് ലാസ്റ്റ് ഫൈനൽ റൗണ്ടിലോട്ട് പോവാം എന്താ പോയാ ഓപ്പോസിറ്റ് വിടവട്ടെ എന്താ പോയാ വിടവട്ടെ എന്റെ ഡയലോഗാണ് അല്ലിക്ക് അവരെടുക്കാൻ പോയമാട്ടെ അല്ലിക്കല്ലല്ലോ ഇതിന്റെ ടാസ്ക് പോവാനായിക്കാത്തത് നമ്മളൊന്നും ആർക്കും വേണ്ടാലോ ഇരിക്കെ മൂന്നാമത്തെ ടാസ്ക് നമ്മള് മൂന്നാമത്തെ റൗണ്ടിലോട്ട് പോയിരിക്കും പോയിടിച്ചിട്ടുണ്ട് മൂന്നാമത്തെ റൗണ്ടിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ കയ്യില് എന്റെ കയ്യില് ഇതേണ്ട രണ്ട് ഇങ്ങനെ മടക്കി വെച്ച സാധനം കൊണ്ട് കിക്കിലാക്കലേ രണ്ട് മടക്കി വെച്ച സാധനം ഉണ്ട് ഇതിന്റെ ഉള്ളില് അപ്പൊ നമ്മളെ കൈക്ക് രണ്ട് സാധനം ഉണ്ട് ഈ രണ്ട് സാധനത്തിന്റെ ഉള്ളില് നമ്മള് ഇംഗ്ലീഷ് ആണ് എഴുതിയിട്ടുള്ളത് വളരെ സിമ്പിൾ ആണ് ഫൈനൽ ടാസ്ക്കാന്ന് വെച്ചിട്ട് നമ്മൾ ടെഫ് ഒന്നും കൊടുത്തിട്ടില്ല ഭയങ്കര ഈസി ആയിട്ടും കൊടുക്കുക ടെഫ് കൊടുത്താൽ നമുക്ക് അറിയത്തില്ല അതാണ് നമ്മൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൽ രണ്ടെണ്ണം ഇംഗ്ലീഷിൽ വലിയൊരു വേർഡ് സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ സെൻറ്റൻസ് ഒന്ന് നമ്മൾ മലയാളത്തിലാക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കിതിൽ ഏതാ വേണ്ടത് ഓക്കെ ഒന്നാ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് തുറക്കുകയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് Excuse me, can you tell me where is this place? അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷല്ലേ പോവട്ടോ അത് അപ്പോൾ ഇതിൻ്റെ മലയാളം പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ആയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മലയാളം ഞാൻ പറയണം എക്സ്ക്യൂസ് മീ ക്യാൻ യു ടെൽ മീ വേർ ഇസ് ദിസ് പ്ലേസ് അതെ ഈ സ്ഥലം എവിടെയെന്നൊന്ന് പറഞ്ഞു തരും ഭയങ്കര സിമ്പിളാണ് നമ്മൾ ടാസ്ക് 3 ഭയങ്കര സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കാരണം നമുക്ക് മലയാള ഭാഷക്കാരെയാണ് മലയാളിയാണ് പക്ഷേ മല്ലൂസ് എന്തായാലും കുറച്ച് ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ട് പറയുന്നത് മല്ലൂൻ്റെ ഒരു സ്വഭാവമാണ് മലയാളികളുടെ സ്വഭാവമാണ് നമ്മൾ എന്താ പറയുക മലയാളം അങ്ങ് ഫുള്ളായിട്ട് യൂസ് ചെയ്യാറില്ല നമ്മൾ മലയാളികളെയാണെങ്കിലും ഫുള്ളായിട്ട് നമ്മൾ മലയാളം യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിരുന്നു അത് കഴിഞ്ഞ് പോട്ടെ ആ ഉറങ്ങാതെ മകനെ നിൻ്റേതങ്ങ് വിരുത്തുക അങ്ങോട്ട് നോക്കി വിരുത്ത ഇവിടുന്നല്ലേ വിരുത്തേണ്ടി ഓക്കെ കിട്ടിയിട്ടുണ്ട് എന്താ എഴുതിയിട്ടുള്ളതെന്ന് ഞാൻ വായിച്ചുതരാം ഗുഡ് മോർണിംഗ് ഐ ഹാവ് എ ടോക്കൺ ടു വിസിറ്റ് യു ഇതിൻ്റെ മലയാളം ഒന്ന് പറയാനാണ് കേട്ടോ
ആരേക്ക് വേണേ സമയം തരാം. രാവിലെ രാവിലെ ഗൈസ് കള്ളക്കളി കൂട്ടുന്നേ. എന്ത് ഞാൻ പറയട്ടെ? എന്നെ കൊടുത്ത് സ്വന്തമായിട്ട് പറഞ്ഞു സഹായിച്ചേ. ആ അപ്പൊ അവൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ രാവിലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ആ ഗുഡ് മോർണിംഗിന്റെ മലയാളം, ഗുഡ് മോർണിംഗിന്റെ മലയാളം നേരത്തെ നീച്ചല്ലോ. നീ ഐ ഹാവ് എ ടോക്ക് ടു വിസിറ്റ് യു. അതിൻ്റെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഒപ്പിക്കണുണ്ട് എന്തൊക്കെയാ പറഞ്ഞ്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞു മൈക്കൂതണി പറ. ആ പറയ ഞാൻ മകനെ, ഇന്നോട് ഇംഗ്ലീഷ് വായിക്കാനാണോ ഞാൻ പറഞ്ഞത്? അതിന് മലയാളം പറയേ. പൊട്ടി ആള് പൊട്ടി. യു ആർ എലിമിനേറ്റഡ് ഫ്രം ദിസ് റൗണ്ട്. പോയി ഞാൻ പോകുന്നു വിസിറ്റ് യു നിന്റെ അടുത്തേക്ക്. ആര് തലയിൽ കയറി നിറങ്ങി? മാത്തൂരി. എന്തുവാടേ മൈസാള മൈസാള മൈസാള. അപ്പോ നമ്മുടെ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു ലാസ്റ്റ് ഇൻട്രോ ആണ് പറയാൻ. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ വേർഡ്സ് മാത്രമാണ് നമ്മൾ ഇങ്ങനെ മലയാളമാക്കി പറഞ്ഞത്. നമ്മൾ സംസാരിക്കുന്നത് മലയാളത്തിലാക്കിയിട്ടല്ല പറഞ്ഞത്, നമ്മൾ ഇതൊരു ടാസ്ക് ആക്കിയിട്ട് മാത്രമേ നമ്മൾ മലയാളം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ട് സഹിച്ചിരുന്നവർക്ക് ഞങ്ങളുടെ വെറുപ്പിക്കലൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അടിച്ചൊരിട്ടുണ്ട്. ഞാൻ അടിച്ചൊരിട്ടില്ല. വീഡിയോ ഒരു തെളിവുണ്ട്, ഉമ്മാക്കിയാൻ കാട്ടിക്കൊടുക്കൂട്ടോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.